ഹേ ബേബ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ബിഗ് ഡ്രാഗിൻ്റെ തേർഡ് എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ. 18 വയസ്സിന് താഴേക്കുള്ള പിള്ളേരൊന്നും ഇത് കാണുന്നില്ലല്ലോ അല്ലേ? കാരണം ഇതൊരു 18+ കണ്ടന്റ് ആണ്. ഇതിലാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ട് ചീത്തയായിപ്പോ എന്നെ പറയരുത് കേട്ടോ. എനിവേസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കണ്ടത് പൂൾ പാർട്ടിയിലേക്ക്. അവിടെ മങ്കോൺ ഉണ്ട് എന്നറിഞ്ഞ് യായി വരുന്നതും മങ്കോണിനെ ഫോളോ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് ഒളിഞ്ഞെന്ന് നോക്കുന്നതായിരുന്നു. അപ്പൊ അവൻ്റെ അടുത്തേക്ക് 3 പെമ്പിള്ളേര് വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് അവൻ്റെ അടുത്ത് സംസാരിച്ചവര് ഇന്ന് എവിടെയാ കിടക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പം ഞാൻ എവിടെ കിടക്കണമെന്നാ നിങ്ങൾക്ക് താല്പര്യം എന്ന് മങ്കോൺ ചോദിക്കുകയാണ്. ഞങ്ങളുടെ റൂമിലേന്ന് അവര്. ഇന്ന് വേറെ പരിപാടിയുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങോട്ടേക്ക് വരാം എന്ന് മങ്കോൺ. അതും പറഞ്ഞിട്ട് മങ്കോൺ അവിടുന്ന് പോവാണ്. മങ്കോൺ അവിടുന്ന് മാറിയ ഗ്യാപ്പിന് യായി നേരെ പോയിട്ട് മങ്കോണിന്റെ ബാഗ് തപ്പാണ്. ഒരു വിധത്തില് തപ്പി ഫോൺ കണ്ടുപിടിക്കുന്നുണ്ട്. ലോക്ക് ഓൺ ആക്കിയിട്ട് വീഡിയോ ഡിലീറ്റ് ആക്കാന്ന് വെച്ചാല് അവന് പാസ്വേഡ് അറിയില്ലല്ലോ. 2-3 പ്രാവശ്യം ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും സംഭവം ഇവനറിയാണ്ട് അത് കറക്റ്റ് ആവില്ലല്ലോ. അതുകൊണ്ട് നൈസായിട്ട് ആ ഫോൺ നിലത്തിട്ട് അതിന്റെ വില ചവിട്ടി നാടകം നടത്തി. പോരാത്തേന് അത് വെള്ളവും കൂടെ നനച്ച് അവിടെ അങ്ങ് വെക്കുവാണ്. ബാഗില് വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് തപ്പി നോക്കുമ്പോ കിട്ടുന്നത് മങ്കോണിന്റെ അണ്ടർവെയർ ആണ്. നൈസായിട്ട് അതും എടുത്ത് ബാഗും എടുത്ത് അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കുമ്പം കറക്റ്റായിട്ട് അങ്ങോട്ടേക്ക് മങ്കോൺ കയറി വരികയാണ്. എന്തോ നീ ചെയ്യുന്നത്, എന്തിനാ എന്റെ ബാഗ് ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് മങ്കോൺ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഒന്നുമില്ല എന്ന് ഇവൻ തപ്പി തപ്പി ഒരു വിധത്തിൽ പറയുന്നു. മങ്കോൺ ആ ബാഗ് മേടിച്ചിട്ട് തപ്പി നോക്കാണ് ഇവൻ എന്താ എടുത്തേന്ന്. നോക്കുമ്പോ അവന് മനസ്സിലാവുന്നത് അണ്ടർവെയർ കാണുന്നില്ല എന്നാണ്. പാവൻ യായി ആണെങ്കിൽ അവിടെ ഫോണ് കാണുന്നില്ല എന്നുള്ള കാര്യം കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ച് പേടിച്ചിരിക്കുമ്പം എന്റെ അണ്ടർവെയർ എവിടെയെന്നാണ് മങ്കോൺ ചോദിക്കുന്നത്. എനിക്കറിയില്ലെന്ന് യായി പറയുമ്പം അവന്റെ പോക്കറ്റിൽ തപ്പിയിട്ട് ഏയ്, നീ എന്താണ് ഇങ്ങനെ അണ്ടർവെയർ ഒക്കെ എടുത്തു വെക്കുന്നത്, നീ നല്ല സൈക്കോ ആണോ എന്നൊക്കെ മങ്കോൺ. അത്രയും നേരം പേടിച്ച് നിന്ന യായി അപ്പൊ ചിരിക്കുകയാണ്. നീ എന്തിനെ ചിരിക്കുന്നത്, ആ വീഡിയോ ഞാൻ ലീക്ക് ആക്കണോ എന്ന് മങ്കോൺ ചോദിക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് നിന്റെ ബാഗ് ഞാൻ എടുത്തത് ഈ ഒരു അണ്ടർവെയർ എടുക്കാനെന്നാണോ നിന്റെ വിചാരം? ഇത്രയും തപ്പിയിട്ട് നിനക്ക് നിന്റെ ഫോൺ കിട്ടിയോ? ഇല്ല അല്ലേ. ശരി, നീ അത് ലീക്കാക്കാൻ പോകണമെന്നല്ല പറഞ്ഞേ, ആക്ക് കാണട്ടേന്ന് ഭയങ്കര കിൻഡലായിട്ട് ഇവൻ പറയാണ്. ഇവനിങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് ആകപ്പാടെ എല്ലാം കൈവിട്ട് പോയല്ലോ എന്നുള്ള രീതിക്കാണ് മങ്കോൺ നിൽക്കുന്നത്. കുറച്ചേരം അങ്ങനെ നിന്നിട്ട് ഭയങ്കര ഗത്തായിട്ട് തന്നെ ചോദിക്കുന്നു, ആ വീഡിയോ എവിടെ എങ്ങനെ വേണേലും സ്പ്രെഡ് ആക്കിക്കൊള്ളാനല്ലേ നീ പറഞ്ഞത്? ശരി ഓക്കെ, നിന്റെ വിചാരം എന്താ, ഞാൻ വെറും സ്റ്റുപ്പിഡ് ആണെന്നാണോ, എൻ്റെ അടുത്ത് അതിൻ്റെ കോപ്പി ഇല്ലെന്നാണോ നിന്റെ വിചാരം? അന്നത്തെ നൈറ്റ് നമുക്ക് ഒന്നും കൂടെ അങ്ങ് ഓർത്തെടുത്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് മങ്കോൺ ഇവൻ്റെ അടുത്തേക്ക് വരികയാണ്. ആകെപ്പാടെ പേടിച്ചു പോയിട്ട് യായി സോറി ചോദിക്കുന്നു. സോറിയോ എന്ന് പറഞ്ഞാൽ കുറച്ചേരം ആലോചിച്ച് അവനെ അവിടുന്ന് കുറച്ച് മാറ്റി നിർത്തിയിട്ട് ശരി ഓക്കെ, അപ്പൊ നിനക്ക് സമ്മതമാണല്ലോ, എന്നാ പിന്നെ ഇരിക്കേന്ന് മങ്കോൺ പറയാണ്. 2-3 പ്രാവശ്യം പറയുമ്പം വേറെ നിവൃത്തിയില്ലാതെ യായോ അവിടെ ഇരിക്കുകയാണ്. നീ ഇപ്പൊ എന്നെ ബോസ് എന്ന് വിളിക്കണം, ഇനി മുതൽ നീ എന്റെ എംപ്ലോയി ആണ് എന്ന് മങ്കോൺ. പാവം യായി, ബോസ് എന്ന് വിളിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരണോ എന്ന് ചോദിക്കുമ്പോഴേക്കും മങ്കോൺ അവന്റെ കവളിൽ പിടിച്ചിട്ട് പറയാണ്, നിന്റെ താരപ്പം മിണ്ടാൻ പറഞ്ഞത് എന്നെ ഒരു സൈക്കോ ആയിട്ട് നിനക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇപ്പൊ നീ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ണടയ്ക്കാൻ പറയാണ്. കണ്ണടയ്ക്കുന്നുണ്ടെങ്കിലും യായി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നിന്റെ അടുത്തല്ലേ കണ്ണടയ്ക്കാൻ പറഞ്ഞേന്ന് മങ്കോൺ. എന്നിട്ട് വാ തുറക്കാൻ പറയുന്നുണ്ട്. പാവം യായി അതേപോലെയും ചെയ്യുന്നുണ്ട്. നീ എന്താണോ ഇതിന് മുന്നേ ചെയ്തത് അതേപോലെ തന്നെ ചെയ്യുന്ന മങ്കോൺ. ഇപ്പൊ ഇവൻ പറയുന്ന കേക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് യായിയും ചെയ്യുന്നുണ്ട്. മങ്കോൺ അത്ര ദുഷ്ടനായിരുന്നില്ല, വെറുതെ വേറെന്തോ ആണ് വായിൽ വെച്ചുകൊടുക്കുന്നത്, നൈസായിട്ടൊന്ന് ടീസ് ചെയ്തായിരുന്നു. നീ ശരിക്കും അത് ചെയ്യാൻ വേണ്ടി തയ്യാറായോ എന്ന് മങ്കോൺ ചോദിക്കുമ്പോഴാണ് യായി കണ്ണു വെറുക്കുന്നത്. വെറുതെ പറ്റിച്ചാണെന്ന് മനസ്സിലാവുമ്പോൾ പിന്നെ നീ എന്നെ ടീസ് ചെയ്യാണോ എന്ന് ചോദിച്ച് യായി എണീക്കുന്നു. നിന്നെ ഫൂളാക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് മങ്കോൺ അറിഞ്ഞ് പോവാണ്. യായിനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് വരികയാണ്. നീ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേന്ന് യായി. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങോട്ട് വരുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു, സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോഴും സാഡായിട്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ ഇവിടെയാണ് വന്നിരിക്കാറെന്ന് മങ്കോൺ പറയുമ്പം സാഡാവാനോ അതും നീയോ എന്ന് യായി. മങ്കോൺ യായിനെ തന്നെ നോക്കി ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാണ്. എന്തിനാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ഇഷ്ടക്കേടോടെ യായി ചോദിക്കുമ്പം മങ്കോൺ ആണെങ്കിൽ വെറുതെ ഇരുന്ന് അവനെ ടീസ് ചെയ്യാണ്. എപ്പോഴാണ് നീ ആ വീഡിയോസ് ഡിലീറ്റ് ആക്കുകയെന്ന് യായി ചോദിക്കുന്നുണ്ട്. ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണേ തരാമെന്നൊക്കെ യായി പറയുന്നുണ്ട്. നീ എൻ്റെ ഫ്രണ്ടായിട്ടിരിക്കെ, എന്നാൽ പിന്നെ ഇന്റേൺഷിപ്പ് കഴിയുമ്പം ഞാൻ അതങ്ങ് ഡിലീറ്റ് ആക്കാം എന്ന് മങ്കോൺ. ശരി ഓക്കെ,
പക്ഷേ നിന്റെ ഫ്രണ്ടായിട്ടിരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് യായി. പക്ഷെ ആ നൈറ്റ് നമ്മൾ നല്ല ടൈമിലായിരുന്നല്ലോ എന്ന് മങ്കോൻ. ഏയ്, നീ എന്തിനാണ് എപ്പോഴും ഇതേപോലെ എന്നെ ഫേസ് വെക്കുന്നതെന്ന് യായി ചോദിക്കുമ്പം എൻ്റെ ഫേസ് എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്ന് മങ്കോൻ. എനിക്ക് ശരിക്കും നിന്റെ അടുത്ത ഫ്രണ്ടാണെന്നുണ്ട്, എങ്ങനെയാ ഫ്രണ്ട്സിനെ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് മങ്കോൺ പറയാണ്. ഓ, അതറിയത്തില്ലായിരിക്കും, പക്ഷേ ഗേൾസിനെ എങ്ങനെയാണ് സെറ്റാക്കേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്ന് യായി. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ളത് നിന്റെ അടുത്ത് മാത്രമാണ്. മങ്കോൺ യായിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇത് കാണുന്ന അവൻ പേടിച്ചുവിട്ട് എന്തോ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം, നീ പാർട്ടിന്ന് കുടിച്ചോന്ന് മങ്കോൺ. അവൻ്റെ മേത്ത് ഡ്രിങ്ക്സിൻ്റെ സ്മെല്ലുണ്ട്. മങ്കോൺ ഒരു പെണ്ണിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ പോയായിരുന്നല്ലോ. അപ്പോൾ ഒരു പെണ്ണിനെ കൂട്ടിയടിച്ചിട്ട് അവളുടെ അടുത്തിരുന്ന ഡ്രിങ്ക്സ് ഇവൻ്റെ മേത്തേക്ക് മറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്മെല്ല് വന്നിട്ടുള്ളത്. മങ്കോൺ പോയി കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ടീഷർട്ട് എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അത് അവന് കൊടുത്തിട്ട് ചോദിക്കുകയാണ്, നിനക്ക് അതിടാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ ഷർട്ട് ഊരി തരണമെന്ന്. വേണ്ട വേണ്ട, ഇതെന്നെ മതിയെന്ന് അവൻ. ഷർട്ട് അഴിക്കുമ്പം മങ്കോൺ നോക്കുന്നു കണ്ടിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയെന്ന് യായി പറയാണ്. ഓ, എന്തിനാണ് നീ ഇങ്ങനെ ഷോ ആക്കുന്നത്? ഇതൊക്കെ ഞാൻ ഓൾറെഡി തന്നെ കണ്ടതല്ലേ എന്ന് മങ്കോൺ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിരിക്കുന്ന യായിൻ്റെ അടുത്ത് മങ്കോൺ പറയുന്നുണ്ട്, ഇതെൻ്റെ ഫേവറേറ്റ് പ്ലേസാണ്. യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ്റെ എക്സാമിന് ഫെയിലായപ്പോൾ ഞാൻ ഇവിടെയാണ് വന്നിരുന്നത്. അത് ഫാമിലീൻ്റെ എക്സ്പെക്റ്റേഷനായിരുന്നു. അതെനിക്ക് ഭയങ്കര വിഷമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ വന്നിരിക്കുമ്പം ചന്ദ്രനെ നന്നായിട്ട് തന്നെ കാണാൻ പറ്റും. അന്ന് ഇവിടെ ഞാൻ വിഷമിച്ചിരുന്ന സമയത്ത് ഒരു വിഷയം ഇതായിരുന്നു എന്ന് മങ്കോൺ പറയുമ്പം എന്ത് വിഷയമാണെന്ന് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് യായി ചോദിക്കുന്നു. ഒരു നല്ല പ്ലേസിലേക്ക് എത്തണം എന്നാണ് ഞാനന്ന് വിഷ് ചെയ്തത്. ആ സമയത്ത് പെട്ടെന്ന് ഒരുപാട് മിന്നാമിന്നെ വന്നായിരുന്നു. അത് നാച്ചുറലായിട്ട് വന്നതാണോ, കോയിൻസിഡൻസ് ആണോ, അതോ ഒരു മാജിക് ആണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഒരുപാട് വന്നിരുന്നോന്ന് മങ്കോൺ പറയുന്നുണ്ട്. അവിടെയുള്ള കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്നതെന്നും പറയുന്നു. അങ്ങോട്ടേക്ക് നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് യായി. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ കുറേ നേരം സംസാരിച്ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവരൊരു സ്ഥലത്തേക്ക് വന്നേക്കുവാണ്. ഒരു അടിപൊളി ടേസ്റ്റുള്ള സാധനമാണെന്ന് പറഞ്ഞിട്ട് സ്വീറ്റ് നൂഡിൽ ഡെസേർട്ട് മങ്കോൺ യായിക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട്. തിന്ന് നോക്കുമ്പം ശരിയാണ്, അടിപൊളി ടേസ്റ്റാണ്. അടുത്ത പ്രാവശ്യം ബാറിലേക്ക് വരുമ്പം ഇത് മേടിച്ച് കൊണ്ടുവരണമെന്ന് യായി പറയുന്നുണ്ട്. ഞാൻ വരുമ്പോഴേക്കും നിന്റെ ബാറൊക്കെ അടച്ചിട്ടുണ്ടാവും എന്ന് മങ്കോൺ. അപ്പോഴാണ് യായി കാണുന്നത് അവിടെ ഒരു കേക്ക് കപ്പിളിരിക്കുന്നത്. അത് അത്യാവശ്യം പ്രായമായവരാണ്. എങ്ങനെയാണ് എന്തോ ഇത്രയും കാലം അവർ ഒരുമിച്ചുണ്ടായിരുന്നതെന്ന് യായി പറയാണ്. അതെന്താ രണ്ടാണുങ്ങൾക്ക് സ്നേഹിച്ചൂടെ എന്ന മങ്കോൺ. ഇവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടില്ലല്ലോ, അതൊരു കഷ്ടമല്ലേ എന്ന് യായി പറയാണ്. അല്ലെങ്കിലും മാരേജ് ചെയ്തു എന്ന് വെച്ച് ജീവിതാവസാനം വരെയും ഒരുമിച്ചുണ്ടാവും എന്നല്ലല്ലോ അർത്ഥം എന്നൊക്കെ ഇവരിങ്ങനെ പരസ്പരം സംസാരിക്കുകയാണ്. അതെ, നീ ഇപ്പം ഇത് തിന്നുന്നില്ലേ, ഇല്ലെങ്കിൽ ഞാൻ നിൻ്റെയും കൂടെ എടുത്ത് തിന്നും എന്ന് യായി പറയുമ്പം, അതിൻ്റെ എൻ്റെയും കൂടെ എടുത്ത് ഇത് തിന്നുന്നത്, നിനക്ക് വേണമെങ്കിൽ വേറെ ഓർഡർ ചെയ്താൽ പോരെയെന്ന് മങ്കോൺ. ഏയ്, അതങ്ങനെയല്ല, ഷെയർ ചെയ്ത് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് കൂടുതലായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കു നിൽക്കു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മങ്കോണിൻ്റെ പാത്രത്തിൽ നിന്ന് എടുക്കാൻ നോക്കുമ്പം ഏയ് നിൻ്റെ തിന്നേന്ന് പറഞ്ഞിട്ട് മങ്കോൺ. യായി അടങ്ങിയിരിക്കോ, മങ്കോണിൻ്റെ പാത്രത്തിൽ നിന്ന് എടുത്ത് തിന്നിട്ട് ഇതെന്താ നിൻ്റെ ഇത്ര ടേസ്റ്റ്, എൻ്റെനെക്കാട്ടും ടേസ്റ്റ് കൂടുതലാണല്ലോ നിൻ്റെനെന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. തിരിച്ച് യായി താമസിക്കുന്ന സ്ഥലത്തേക്ക് മങ്കോൺ കൊണ്ടുവരുന്നുണ്ട്. യായിൻ്റെ കാറ് അവിടെ പാർട്ടി നടന്ന സ്ഥലത്താണല്ലോ ഉള്ളത്. അക്കാര്യം മങ്കോൺ പറയുമ്പം അതോർത്ത് വിഷമിക്കണ്ട, ഫോങ്ങിനെയും പോർക്കിനെയും ഇട്ട് ഞാനത് അടിപ്പിച്ചോളാം എന്ന് അവൻ പറയാണ്. പോകാൻ വേണ്ടി സീറ്റ് ബെൽറ്റ് അഴിക്കുമ്പം ഇവനാണെങ്കിൽ ബേക്കിലെ വേദനയാണല്ലോ. ഇത് കാണുന്ന മങ്കോൺ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇപ്പോഴും വേദനയുണ്ടോന്ന്. നിക്ക്, ഞാൻ തന്നെ അഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മങ്കോൺ അടുത്തേക്ക് വരുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുകയാണ്. യായി പോവാൻ നിൽക്കുമ്പോഴാണ് മങ്കോൺ അറിയുന്നത് ഇന്നത്തെ ദിവസം തന്നെ യായി പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. ഇവിടെ തന്നെ ഇരിക്കാൻ ഞാൻ എന്തെങ്കിലും മേടിച്ചിട്ട് വരാമെന്ന് മങ്കോൺ പറയുമ്പം ഏയ് വേണ്ട, മഴ പെയ്യുന്നുണ്ട്, നിനക്ക് വല്ല പനിയും വരും എന്ന് യായി. പക്ഷെ മങ്കോൺ യായിക്ക് വേണ്ടി ഫുഡ് മേടിക്കാൻ പോവാണ്. ആ സമയത്ത് പാർക്കും ഫോങ്ങും കൂടെ വിളിക്കുമ്പം യായി കോൾ എടുക്കുന്നുണ്ട്. ഇവനിപ്പോൾ ഓക്കെയാണ് എന്നറിയുമ്പോഴാണ് അവർക്കൊരു സമാധാനം കിട്ടുന്നത്. ഇത്രയും നേരം കോൾ എടുത്തിട്ടില്ലായിരുന്നല്ലോ. അതുപോലെ തന്നെ ആ ഒരു കാറിൻ്റെ കാര്യം യായി അവരുടെ അടുത്ത് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ചക്കൻ വരികയാണ് ഫുഡ് മേടിച്ചുകൊണ്ട്. റൂമിലേക്ക് കൊണ്ടുവിടണമെന്ന് മങ്കോൺ ചോദിക്കുമ്പം ഏയ് റൂമിലേക്ക് വരാനുള്ള കാറിന് ഉണ്ടാക്കാണോ എന്ന് യായി. മങ്കോണിൻ്റെ ഫോൺ പൊട്ടിച്ചത് യായി ആണല്ലോ. പുതിയ ഫോൺ മേടിച്ചു തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഏയ് അത് സാരമില്ല, ഞാൻ അത് ഓൾറെഡി മാറ്റാനിരുന്നതാണ് എന്ന് മങ്കോൺ. പക്ഷെ അതങ്ങനെയല്ലല്ലോ, ഞാനല്ലേ പൊട്ടിച്ചേ, ഞാൻ തന്നെ മേടിച്ചു തരാം എന്ന് യായി. മങ്കോൺ മേടിച്ചിട്ട് വന്നത് ഡക്ക് നൂഡിൽസ് ആണ്. അത് നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് യായിൻ്റെ അടുത്തേക്ക് കൊടുക്കുന്നു. യായിക്കാണെങ്കിൽ ഡക്ക് ഇഷ്ടമാണെന്ന് നേരത്തെ നമ്മളെ ഇങ്ങ് പറഞ്ഞപ്പം മനസ്സിലാക്കിയിരുന്നല്ലോ.
പക്ഷെ അത് ഇഷ്ടമാണെന്നുള്ള കാര്യമൊന്നും യായി പറയുന്നില്ല. പോകുന്നതിന് മുന്നേ മടിച്ച് മടിച്ചാണെങ്കിലും അവിടം വരെ കൊണ്ടുവിട്ടതിനും ആ ഫുഡ് മേടിച്ചു കൊടുത്തതിനും താങ്ക്സ് പറയുന്നുണ്ട്. കൂടെ തന്നെ സേഫായിട്ട് വീട്ടിലേക്ക് വരാൻ പറയുന്നു, തിരിച്ച് മങ്കോണും. അങ്ങനെ വീട്ടിലെത്തിയിട്ട് യായി ഫുഡ് എടുത്ത് നോക്കുകയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കാർഡിൽ ഗെറ്റ് വെൽ സൂൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഓ, ഇതെന്തൊരു പഴഞ്ചൻ രീതിയാണെന്ന് പറഞ്ഞ് അവനവിടെ ഫുഡ് കഴിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മങ്കോൺ യായിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോഴും യായി തന്നെയാണ് മനസ്സിലുള്ളത്. നമുക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഭയങ്കരമായിട്ടിരുന്ന ഒരു കാര്യമില്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കാമല്ലോ. അതേപോലെ തന്നെയാണ് രണ്ടുപേരും അവരവരെ വീട്ടിലിരുന്നിട്ട് പരസ്പരം ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം നമ്മുടെ മങ്കോണിനാണെങ്കിൽ വർക്കിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത സീനില് യായി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അവിടെ ഡായും ഉണ്ട്. യായിക്കാണെങ്കിൽ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനാണ്. ഇവരെ രണ്ടുപേരും ബോയ്സ് ആണല്ലോ, അപ്പം എങ്ങനെയാണ് സെറ്റ് ആവാന്നുള്ള കാര്യത്തിൽ ഇവൻ ആകെപ്പാടെ അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഡാ പറയുന്നുണ്ട്, നീയാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്, ഒന്നും ചെയ്യാനില്ലെങ്കിൽ എന്തിനാ വെറുതെ എന്നെ വിളിച്ചു വരുത്തിയത്, അടുത്ത പ്രാവശ്യം ഇങ്ങനെ കാണിച്ചേക്കരുത് എന്ന് പറയാണ്. ഇവർ രണ്ടും ബോയ്സ് ആണല്ലോ, അപ്പം ഇവരുടെ കാര്യം എങ്ങനെയാണ് പോവുക, ബാക്കിയുള്ളവരെങ്ങനെ കാണുന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ. അതുള്ളത് ഇവക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ പറയുന്നു, എനിക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അതിലെ ഞാൻ ജെൻഡർ ഒന്നും നോക്കത്തില്ല എന്ന്. അവൻ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്കിപ്പം ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി കുറച്ച് ടൈമാണ് വേണ്ടത്, നന്നായിട്ടിരുന്ന് ചിന്തിക്കുകയെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവാണ്. പിന്നെയും ഭയങ്കര വിഷമമായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിരിക്കുകയാണ് യായി. അതിൻ്റെ ഇടയ്ക്ക് മങ്കോണിന് മെസ്സേജ് വയ്ക്കുന്നുണ്ട്, പുതിയ ഫോൺ കിട്ടിയോന്നും ചോദിച്ച്. എന്നിട്ട് ആ ഫോൺ അവിടെ തന്നെ വെച്ചിട്ടാണ് അവൻ പോകുന്നത്. ആ സമയത്ത് പാർക്ക് യായിനെ വിളിക്കുന്നുണ്ട്. ഇവൻ കോൾ എടുക്കുന്നില്ലല്ലോ. ഇവന്മാരാണെങ്കിൽ മങ്കോൺ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ അവിടെയാണുള്ളത്. മങ്കോൺ പോകുന്ന കണ്ടിട്ട് ഒളിച്ചു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് യായിനെ വിളിക്കുന്നത്. യായി കോൾ എടുക്കാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മളോട് ദേഷ്യത്തിലായോണ്ടായിരിക്കും, എന്തായാലും നമുക്ക് ഫോൺ എടുത്തു കൊടുക്കാം, അപ്പോൾ അതൊക്കെ പോവും എന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാരകത്തേക്ക് വന്നിരിക്കുകയാണ്. പോങ്ങ് ചോദിക്കുന്നുണ്ട്, എടാ ശരിക്കും അത് വേണോ, പണിയാവില്ലേന്ന്, നീ ഇങ്ങോട്ട് വാട നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവന്മാരകത്തേക്ക് ഇരിപ്പോണ്. പമ്മി 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 അകത്തേക്ക് കയറി ചെല്ലുമ്പം അവിടെ നിൽക്കുന്ന മങ്കോണിന് എന്തോ ഫീൽ ചെയ്യുന്നുണ്ട് ആരോ ഇവിടെ ഉള്ളതുപോലെ. ഇവന്മാരാണെങ്കിൽ ഒളിച്ചൊളിച്ച് ഏകദേശം മങ്കോണിന്റെ ഡെസ്കിന്റെ തൊട്ടിപ്പുറത്ത് സൈഡിലിരിക്കുന്നുണ്ട്. മങ്കോണിനാണെങ്കിൽ അപ്പോഴും തോന്നുന്നുണ്ട് അവിടെ ആരോ ഇരിക്കുന്ന പോലെ. മങ്കോൺ അവിടെ ഒറ്റയ്ക്കാണ് ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്തു നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് റാറ്റ് വരുന്നുണ്ട്. നീ എന്താണ് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യുന്നത്, നീ ശ്രദ്ധിച്ചില്ല ഇവിടെ ഇങ്ങനെ പൊതുവെ നൈറ്റ് ഓവർ ടൈം ആരും വർക്ക് ചെയ്യാറില്ല. പണ്ട് ഇവിടെ ഒരു ലേഡി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ കുട്ടിക്ക് സ്കൂൾ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്നൊരു ദിവസം അവര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുവാണ് ചെയ്തത്. അതിനുശേഷം ഇവിടെ പ്രേതബാധ ഉണ്ടെന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് നൈറ്റ് ഇവിടെ ആരും വർക്ക് ചെയ്യാത്തേ എന്ന് റാറ്റ് പറയുന്നുണ്ട്. അതിന് എനിക്ക് പ്രേതത്തിനൊന്നും പേടിയില്ല എന്ന് മങ്കോൺ പറയുമ്പം അവിടെ പാർക്ക് കുറയാണ്, പക്ഷെ എനിക്ക് പേടിയുണ്ട് എന്ന് പോങ്ങവന്റെ ഭാവത്ത് പിടിക്കുന്നു. ശരി, നിനക്ക് പേടിയില്ലാത്ത സ്ഥിതിക്ക് വർക്ക് ചെയ്യ്, അടിപൊളിയാക്കുന്ന് അറിഞ്ഞിട്ട് അവിടുന്ന് റാറ്റ് പോവാണ്. മങ്കോണ് അവിടുന്ന് വർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് കറണ്ട് പോകുന്നത്. ശരി, ഇത് പതിവില്ലാത്തയാണല്ലോ, എന്ത് പറ്റി എന്ന് പറഞ്ഞ് സെക്യൂരിറ്റീനെ വിളിക്കാൻ വേണ്ടി മങ്കോൺ അവിടുന്ന് പോകുന്നു. അവസരം കിട്ടിയ സ്ഥിതിക്ക് മങ്കോണിന്റെ ഫോൺ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് പാർക്കും ഫോങ്ങും കൂടെ അവന്റെ ബാഗിൽ തപ്പിക്കൊണ്ടിരിക്കാണ്. ഇവന്മാർ ഭയങ്കര സീരിയസ് ആയിട്ട് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ചെറു സ്വന്തമായിട്ടിരുന്ന് കറങ്ങുന്നതാണുന്നത്. അത് കാണുമ്പോഴേ പാർക്കിനെ പേടിയാവുന്നുണ്ട്, എന്നാലും പോട്ടേ എന്ന് വെച്ചിട്ട് പിന്നെയും തപ്പുന്നു. അപ്പോൾ ഉണ്ട് വേറൊരു സാധനം സ്വന്തമായിട്ട് ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി വരികയാണ്. അതും കൂടെ ആകുമ്പം പാർക്കിനെ ഭയങ്കരമായിട്ട് പേടിയായിട്ട് വാടാ പൂവാടാ എന്ന് പറഞ്ഞിട്ട് പോങ്ങിനെ വിളിക്കുകയാണ്. പോങ്ങാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് മങ്കോണിന്റെ ബാഗിന്റെ മേലേക്ക് ആരോ കൈവെക്കുന്നത്. നോക്കുമ്പോ ഉണ്ട് പ്രേതം. ഇത് കണ്ടിട്ടാണെങ്കിൽ രണ്ടുപേരും കൂടെ അലറി വിളിച്ച് ഒറ്റോട്ടാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് മങ്കോൺ സെക്യൂരിറ്റീനെ കൂട്ടിയിട്ട് വരുന്നത്. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോന്ന് സെക്യൂരിറ്റി മങ്കോണിനോട് ചോദിക്കുമ്പം അല്ല കള്ളന്മാരാണെന്ന് മങ്കോൺ. അങ്ങനെ സെക്യൂരിറ്റി ഇവരുടെ വർഗ്ഗ പോവാണ്. അടുത്ത സീനില് പോങ്ങിനെയാണ് കാണിക്കുന്നത്. അവൻ രണ്ട് മീനിനെ വളർത്തുന്നുണ്ട്, അതുങ്ങളെ കൊഞ്ചിച്ചിട്ട് പാർക്കിനെ വിളിക്കുകയാണ്. രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും ഇവൻ വിളിയേക്കുന്നില്ല. പാവം നമ്മുടെ പാർക്കാണെങ്കിൽ ഒരുമാതിരി വട്ട പിടിച്ച പോലെ ഇന്നലത്തെ ആ പ്രേതത്തിന്റെ എഫക്റ്റിലിരിക്കുകയാണ്. പാർക്കിന്റെ ഫോണിലേക്ക് ഡെയിലി ഹോറോസ്കോപ്പ് വരുന്നുണ്ട്. ഇവനധികം സീക്രട്ട് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അതിലുള്ളതും. ഇതവൻ പറയുമ്പം ഏയ് നിനക്ക് അതിൽ വിശ്വാസമൊക്കെ ഉണ്ടോന്ന് പോങ്ങ്, പിന്നില്ലാതെ നമ്മളെ യായിനോട് ഇന്നലെ നടന്ന കാര്യങ്ങൾ പറയുന്നതാണ് നല്ലതെന്ന് പാർക്ക് പറഞ്ഞാൽ നല്ല കോണായിരിക്കും, എടാ നിനക്ക് വട്ടാണോ എന്ന് പോങ്ങ് ചോദിക്കുമ്പം പിന്നല്ലാതെ ഇത് എത്ര കാലത്തേക്ക് ഇങ്ങനെ സീക്രട്ടാക്കി വെക്കാൻ പറ്റും എന്ന് ഇവൻ നിന്നെ കൊണ്ട് എത്ര കാലത്തേക്ക് പറ്റുന്ന് പോങ്ങ് ചോദിക്കുമ്പം എനിക്കിപ്പോ തന്നെ പറയണം ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പാർക്ക് അതും പറഞ്ഞുകൊണ്ട് നേരെ യായിനെ വിളിക്കുകയാണ്.
ഇത് കണ്ടിട്ട് പോങ്ങ് പെട്ടെന്ന് പാർക്കിന്റെ അടുത്തുനിന്ന് ഫോണ് മേടിക്കുന്നുണ്ട്. അങ്ങനെ യവന്മാർ രണ്ടും കൂടെ ഫോണിന് വേണ്ടി വടംവലി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാർക്കിന്റെ ഫോണ് ആ ഒരു ഫിഷ് ടാങ്കിലേക്ക് വീഴാണ്. രണ്ടും കൂടെ ഷോക്കായിട്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഈ ഫോണെടുത്ത് ഹലോ നോക്കാണ്. റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഫോണ് അതിൻ്റെ ഉള്ളിൽ എടുക്കണ്ടേ? പോങ്ങ് നൈസായിട്ട് മാറി നിൽക്കുമ്പം പാർക്ക് ഭയങ്കര വിഷമത്തോടെ ആ ഫോണ് അങ്ങ് എടുക്കുവാണ്. എൻ്റെ മീനിന് എന്തെങ്കിലും പറ്റിയോന്നാണ് പോങ്ങ് നോക്കുന്നത്. പാർക്കാണ് നിർബന്ധിച്ച് പോങ്ങിനെയും കൂടെ കൊണ്ടുപോയിട്ട് ആ പ്രേതത്തിനെ കാണിച്ചു കൊടുത്തത്. എന്നിട്ട് ഇവിടെ പേടിച്ച് വരച്ചിരിക്കുന്നതാണെങ്കിലോ പാർക്ക് തന്നെ. അടുത്ത സീനിൽ പാർക്കും പോങ്ങും കൂടെ രണ്ട് പുതിയ ഫോൺ മേടിച്ചിട്ട് നമ്മുടെ യായിക്ക് കൊണ്ടുകൊടുക്കാണ്. യായിയാണ് പറഞ്ഞത് രണ്ട് ഫോൺ മേടിച്ചിട്ട് വരാൻ. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണമെടുത്ത് പാർക്കിന് കൊടുക്കുന്നുണ്ട്. മറ്റേത് ഞാൻ തന്നെ വെച്ചോളാം എന്നവൻ പറയുമ്പം നിങ്ങൾക്ക് അതിന് ഓൾറെഡി ഫോൺ ഉണ്ടല്ലോ എന്ന് പോങ്ങ്. അത് സാരമില്ല, ഇത് എനിക്ക് എക്സ്ട്രാ ആയിട്ട് ഒരെണ്ണം യൂസ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് അത് അവൻ അവൻ്റെ കയ്യിൽ തന്നെ വെക്കാണ്. മംഗോറിന് വേണ്ടിയാണെന്ന് നമുക്കെല്ലാം അറിയൂ. അങ്ങനെ ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റാറ്റൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. വർക്കിൻ്റെ ആരും സംസാരിച്ചിട്ട് റാറ്റ മാറി നിൽക്കുന്ന സമയത്ത് യായി ആ ലേഡീനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ടീമിൽ ഒരു പുതിയ ഇന്റേൺ ഉണ്ടല്ലോ, മംഗോൺ എന്നാണ് പേര്, വന്നില്ലേന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഇന്ന് വരത്തില്ല, അവൻ അവൻ്റെ ഹോം ടൗണിലേക്ക് പോയേക്കുവാണെന്ന് ആ ലേഡി. അതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിക്കുമ്പം രാവിലെ മെസ്സേജ് അയച്ചായിരുന്നു എന്നവർ. സ്വന്തം ഫോണിൽ തന്നെയാണോ അയച്ചതെന്ന് ഇവൻ ചോദിക്കുന്ന കണ്ടിട്ട് ബാക്കിയുള്ളവരൊരുമാതിരി നോക്കുകയാണ്. എന്തായാലും യായിക്ക് മനസ്സിലാവുന്നുണ്ട് മംഗോൺ അവൻ്റെ ഫോണിൽ തന്നെയാണ് ഇവർക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളതെന്ന്, വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ടും യായിക്ക് മെസ്സേജ് അയച്ചില്ലല്ലോ. പോരാത്തന് എന്തായാലും ഒരു ഫോണുള്ള സ്ഥിതിക്ക് അവന് ഫോണിൻ്റെ ആവശ്യമില്ല. മംഗോണിന് വേണ്ടി എടുത്തു വെച്ചിരുന്ന ഫോണ് അങ്ങ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. വേണ്ടാന്ന് പറഞ്ഞിട്ട് ഫോണ് നിങ്ങൾ തന്നെ യൂസ് ചെയ്യാൻ പോകണമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ലിമിറ്റഡ് എഡീഷൻ ആയിട്ടുള്ള ഫോണാണ് രണ്ടെണ്ണം മേടിച്ചിട്ട് വന്നിരുന്നത്. ഇപ്പം രണ്ടുപേർക്കും ഒരേപോലത്തെ ഫോണായല്ലോ എന്ന് പറഞ്ഞിട്ട് പാർക്കും ഫോണും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ആകപ്പാടെ അപ്സെറ്റായിട്ട് യായി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അടുത്ത സീനിലാണ് നമ്മൾ കാണുന്നത് മംഗോണിൻ്റെ അച്ഛനും അമ്മയും പിന്നെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയാണെന്ന് തോന്നുന്നു. ഇവരെല്ലാം കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് അച്ഛനും ഫ്രണ്ടും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. ബാക്കിയുള്ളവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് അച്ഛനും ഫ്രണ്ടും കൂടെ പറയുന്നത് മംഗോണിൻ്റെയും അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ, അവളുടെ പേര് ഹോങ് എന്നാണ്, ഇവർ രണ്ടിനെയും മാരേജ് ചെയ്യിക്കണം എന്ന്. മംഗോണിൻ്റെയും ഹോങ്ങിൻ്റെയും എൻഗേജ്മെൻറ്റിനെ കുറിച്ച് ഇവർ സംസാരിക്കുമ്പം മംഗോണിനും തീരെ താല്പര്യമില്ലാത്ത പോലെയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഹോങ്ങും തീരെ താല്പര്യമില്ലാത്ത പോലെയാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ പാർക്കും പോങ്ങും കൂടെ പുതിയ ഫോണിൽ സീരിയസ് ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കാണ്. അപ്പം ഉണ്ട് മുന്നിലിരുന്നിട്ട് യായി ഇങ്ങനെ കുറുകുറയെന്ന് നോക്കിക്കൊണ്ടിരിക്കാണ്. എന്നിട്ട് ഒരുമാതിരി ചോദിക്കുന്നു, അല്ല മക്കളെ, നിങ്ങൾക്ക് പുതിയ ഒരേപോലത്തെ ഫോണുണ്ട്. അപ്പോഴേക്കും ഫോൺ കവർ വരെ ഒരേപോലത്തെ മേടിച്ചോ എന്ന് ചോദിച്ച് മുന്നിലിരിക്കുകയാണ്. ആഹാ, എന്ത് പറയുന്നുള്ള രീതിക്ക് രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് ഏയ് ബോസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അങ്ങനെയൊന്നും ഇല്ലെന്ന് ഇവര്. ആ ചോദ്യവും കേട്ട് കളിക്കാനുള്ള മൂഡ് വരെ പോയിട്ട് ഇവന്മാരി ഇരിക്കുമ്പോഴാണ് യായിൻ്റെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിന്ന് കോൾ വരുന്നത്. എടുത്ത സ്പീക്കറിലിടുന്ന് പോങ്ങ്. ഇവന്മാര് സീരിയസ് ആയിട്ട് എന്താണെന്ന് നോക്കുകയാണ്. അപ്പം അതൊരു ജങ്ക് കോളാണ്. ഫ്രീ പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് 9 ഞെക്കാൻ പറയുമ്പം പാർക്ക് പറയാണ് ഞെക്ക് 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 എന്ന്. ലേശം ബുദ്ധിയുള്ളത് പോങ്ങിനാണല്ലോ, വേണ്ട വേണ്ട അതൊരു സ്കാം കോളാണെന്ന് അവൻ. അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് ഇരിക്കുമ്പോഴാണ് പിന്നെയും കോൾ വരുന്നത്. പിന്നെയും സ്കാമാണ്, ഞാനൊന്നും എടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവൻ കോൾ കട്ട് ചെയ്യുന്നു. പക്ഷേ ഇപ്രാവശ്യം വിളിച്ചത് നമ്മുടെ മംഗോണായിരുന്നു. ഈ ഒരു സീനും കാണിച്ചുകൊണ്ട് 3 എപ്പിസോഡ് കഴിയാണ്. ആദ്യത്തെ 2 എപ്പിസോഡിൽ രണ്ടും കൂടെ കീരിയും പമ്പും പോലെയായിരുന്നു. 3 എപ്പിസോഡിൽ ഏകദേശം നന്നായിട്ട് ഡെവലപ്ഡ് ആയിട്ട് വന്നതാണ്. പരസ്പരം സേഫായിട്ട് ഇരിക്കാനൊക്കെ പറയുന്ന രീതിക്ക് ഡെവലപ്ഡ് ആയിട്ട് വന്ന അവരുടെ റിലേഷൻഷിപ്പ് മംഗോണിൻ്റെ അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ടും കൂടെ നശിപ്പിക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇനിയിപ്പോൾ എന്താവുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.